കോവിഡ് സുരക്ഷാ ഉപകരണങ്ങൾക്ക് ഗുണനിലവാരമില്ലെന്ന ഗുരുതര പരാതിയുമായി സർക്കാർ ഡോക്ടർമാരുടെ സംഘടന. മാനദണ്ഡം പാലിക്കാത്ത PPE കിറ്റുകളും മാസ്കുകളും വിതരണം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി KGMOA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. 10 ആരോഗ്യ പ്രവർത്തകരാണ് സംസ്ഥാനത്ത് രോഗബാധിതരായത്. ആരോഗ്യ പ്രവർത്തകർ കൂടുതലായി രോഗബാധിതരാകുന്നതിനിടെയാണ് ഗൌരവമുള്ള പരാതി KGMOA ഉയർത്തിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ സുരക്ഷ നൽകുന്ന N95 മാസ്ക് തന്നെ ഉപയോഗിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശം. എന്നാൽ കാഴ്ചയ്ക്ക് N95 പോലെ തോന്നുന്ന മാസ്കുകൾ വിതരണം ചെയ്യുന്നുവെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. 3 ലെയർ മാസ്ക് ഉപയോഗിക്കേണ്ടയിടങ്ങളിൽ 2 ലെയറുള്ള മാസ്കുകളും തുണി മാസ്കുകളും ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നു. PPE കിറ്റുകളും മാനദണ്ഡമനുസരിച്ചുള്ളവയല്ല. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുണ്ടെന്നും KGMOA മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പരാതിപ്പെട്ടു. പലയിടത്തും കിട്ടിയേക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്ടീവ് എക്യുപ്മെന്റിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിലില്ല. പലതും ആ ഗുണനിലവാരം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അത് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യത്തെ കുറിച്ച് ഗവൺമെന്റിലേക്ക് ഞങ്ങൾ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ കോവിഡ് സെന്റർ അല്ലാത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറാണ് രോഗബാധിതയായത്. ഇവിടെ തന്നെ ആശാപ്രവർത്തകയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. RCCയിലെ നഴ്സിനും ജില്ലാ ആശുപത്രിയിലെ നഴ്സിനും കോട്ടയത്ത് രോഗം ബാധിച്ചു. ചാത്തന്നൂരിലെ ആശാപ്രവർത്തകയ്ക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്നും വ്യക്തമായിട്ടില്ല. ഉറവിടമറിയാത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് നിശബ്ദ രോഗവ്യാപനം ഉണ്ടെന്നതിന്റെ സൂചനയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മുന്നിലെത്തുന്നത് രോഗിയാണോ അല്ലയോ എന്ന് തീർച്ച പറയാനാകില്ല. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലടക്കം മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.